പ്രൈസ് ദ ലോർഡ്. ഈ അനുഗ്രഹിക്കപ്പെട്ട 17-ാം തീയതിക്കായി ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു. എല്ലാം മഹത്വവും പിതുപുത്ര പരിശുദ്ധാത്മാവാം ത്രിയേക ദൈവത്തിന് സമർപ്പിക്കുന്നു. 29-ാം സങ്കീർത്തനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ തിരിക്കുമ്പോൾ അതിൽ കൊടുങ്കാറ്റിൽ യഹോവയുടെ ശബ്ദം എന്നാണ് ആ സങ്കീർത്തനത്തെപ്പറ്റി നമ്മൾ അറിയപ്പെടുന്നത്. യഹോവയുടെ ശബ്ദത്തിൻ്റെ പ്രത്യേകത, യഹോവയുടെ ശബ്ദം വെള്ളത്തിന്മീതെ മുഴുകുന്നു. പെരുവെള്ളത്തിന്മീതെ യഹോവ മഹത്വത്തിൻ്റെ ദൈവം തന്നെ ഇടിമുഴുക്കുന്നു. യഹോയുടെ ശബ്ദം ശക്തിയോട് മുഴുകുന്നു. യഹോയുടെ ശബ്ദം മഹിമയോട് മുഴുകുന്നു. ഈ അനുഗ്രഹിക്കപ്പെട്ട തിങ്കളാഴ്ച യഹോവയുടെ ശബ്ദം കേൾക്കുവാൻ എത്ര പേർ ആഗ്രഹിക്കുന്നു? നമ്മുടെ ജീവിതത്തിൻ്റെ നീറുന്ന പ്രശ്നത്തിൻ്റെ മധ്യേ യഹോവയുടെ ശബ്ദം കേൾക്കുവാൻ എത്ര പേർ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു? എന്ത് ചെയ്യണമെന്ന് അറിയാതിരിക്കുന്ന ഈ സാഹചര്യത്തിൽ യഹോവയുടെ ശബ്ദം ഇന്ന് മുഴങ്ങുന്നുവെങ്കിൽ അത് ചരിത്രത്തിലേക്കുള്ളൊരു ശബ്ദമായിരിക്കും. പെരുവെള്ളത്തിൻ്റെ നടുവിൽ യഹോവയുടെ ശബ്ദം പ്രവർത്തിക്കും. ഒറ്റ ശബ്ദം മതി ചരിത്രം തന്നെ മാറിപ്പോകുവാൻ. യഹോവയുടെ ശബ്ദം അഗ്നി ജ്വാലകളെ ചിന്തിക്കുന്നു. യഹോവയുടെ ശബ്ദം മരുഭൂമിയെ നടക്കുന്നു. യഹോവ കാദേശ് മരുവിനെയും നടക്കുന്നു. അതെ, യഹോവയുടെ ശബ്ദം ഒന്നുമില്ലായ്മയിൽ നിന്ന് ഉളവാക്കുന്ന ശബ്ദമാണ്. നിങ്ങളുടെ ജീവിതത്തിൻ്റെ മുമ്പിൽ മരുഭൂമിയായിരിക്കാം, ഒന്നുമില്ലാത്തൊരു സാഹചര്യമായിരിക്കാം, എക്സാമിനെ അഭിമുഖീകരിക്കുകയായിരിക്കാം, എന്ത് ചെയ്യണമെന്നറിയാതെ മുമ്പോട്ട് പോകുകയായിരിക്കാം. ഇന്ന് എന്ത് ചെയ്യണം, നാളെ എന്ത് ചെയ്യണം, ഈ ആഴ്ച എന്ത് ചെയ്യണം, എന്ത് എന്ന് എനിക്ക് തന്നെ അറിയാത്ത ഒരു സാഹചര്യത്തിലൂടെ നിങ്ങൾ കടന്നു പോയായിരിക്കാം. ഒരു കാര്യം പറയാം, യഹോവയുടെ ശബ്ദം ഇന്ന് പകൽക്കാലം ആ വിഷയത്തിൻ്റെ മത്തി ഇറങ്ങുന്നു. ഒരുപക്ഷെ ഒരു വാക്കുകൊണ്ട് ചിലവരെ ആശ്വസിപ്പിക്കുന്നതായിരിക്കാം, ഒരുപക്ഷെ ഒരു വാക്കുകൊണ്ട് ഒരു ഫോൺ കോൾ ആയിരിക്കാം നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്നത്. ഒരുപക്ഷെ നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്ന പല സാഹചര്യങ്ങളും നിങ്ങളെ കയറി വന്നേക്കാം. ഒരു കാര്യം വിളിച്ചു പറയാം, യഹോവയുടെ ശബ്ദം കേൾക്കുവാൻ ഇന്ന് പകൽക്കാലം തയ്യാറാകുന്നുണ്ടോ? ഇന്ന് പകൽക്കാലം ചരിത്രം നിങ്ങളുടെ ജീവിതത്തിൽ മാറിപ്പോകാൻ പോയ ഈ തിങ്കളാഴ്ച നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വിടുതലിൻ്റെ തിങ്കളാഴ്ചയാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ വായിക്കുന്നത്, യഹോവ തൻ്റെ ജനത്തിന് ശക്തി നൽകും, യഹോവ തൻ്റെ ജനത്തെ സമാധാനം നൽകി അനുഗ്രഹിക്കും. സമാധാനം, യഥാർത്ഥ സന്തോഷം, സമാധാനവും തരുന്നത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മാത്രമേ ഉള്ളൂ. ആ കർത്താവിൻ്റെ ശബ്ദം ഇന്ന് പകൽക്കാലം നിങ്ങളുടെ പ്രശ്നത്തിൻ്റെ മധ്യേ ഇറങ്ങി വരാൻ പോയ യഹോവ ഇന്ന് പകൽക്കാലം നിങ്ങളുടെ മധ്യേ ഇറങ്ങി വരാൻ പോയ ഒരു വിഷയം നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും, എങ്ങനെ സാധിക്കും, എങ്ങനെ സംഭവിക്കും? ഒറ്റ സെക്കൻഡ് കൊണ്ട് സംഭവങ്ങൾ മാറ്റിമറിച്ച് ദൈവം ഇന്ന് പകൽക്കാലം നിങ്ങൾക്ക് അനുകൂലമായ ചില വാതിലുകൾ എൻ്റെ ദൈവം ഇന്ന് പകൽക്കാലം തുറക്കാൻ പോയ യഹോവയുടെ ശബ്ദത്തിന് വേണ്ടി എത്ര പേർ കണ്ണുകൾ അടച്ച് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ പിതാവേ, ഈ അനുഗ്രഹിക്കപ്പെട്ട നല്ല പകൽക്കാലത്തിനായി സ്തോത്രം. യഹോവയുടെ ശബ്ദം ഇന്ന് പകൽക്കാലം മുഴുകുന്നതിനായി സ്തോത്രം. ഞങ്ങളുടെ ജീവിതത്തിൻ്റെ സാഹചര്യങ്ങളെ മാറ്റുന്ന ശബ്ദം ഇന്ന് ഇറങ്ങി വന്നിരുന്നതിനായി സ്തോത്രം. ഇന്നൊരു ജയത്തിൻ്റെ ദിവസമാക്കി തീർക്കണം, അത്ഭുതത്തിൻ്റെ ദിവസമാക്കി തീർക്കണം. പ്രാർത്ഥനയിട്ടിരിക്കാൽ സ്തോത്രം യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. യഹോവയുടെ ശബ്ദം ഇന്ന് പകൽക്കാലം നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കാം. എത്ര പേർ പ്രാർത്ഥിക്കുന്നു, എത്ര പേർ വിശ്വസിക്കുന്നു, ദൈവസന്നിധി സമർപ്പിക്കുക. ഗോഡ് ബ്ലെസ് യു.